ദേശാമ്യാനി സാഹിത്യ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു ടി ഡി രാമകൃഷ്ണൻ വി കെ ദീപ വിഷ്ണുപ്രസാദ് എന്നിവരാണ് ജേതാക്കൾ വർഗീയതയോട് കൂട്ടുചേരുന്ന ചില സാംസ്കാരിക പ്രവർത്തകരെ മുഖ്യമന്ത്രി വിമർശിച്ചു തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് മികച്ച നോവലിനുള്ള പുരസ്കാരം പച്ചാമഞ്ഞ ചുവപ്പ് രചിച്ച ടി ഡി രാമകൃഷ്ണനും കഥയ്ക്കുള്ള പുരസ്കാരം വുമൺ ഈറ്റേഴ്സ് രചിച്ച വി കെ ദീപയും കവിതയ്ക്കുള്ള പുരസ്കാരം നൃത്തശാലയുടെ രചയിതാവ് വിഷ്ണുപ്രസാദും ഏറ്റുവാങ്ങി പുരസ്കാരത്തിന് അർഹരായവരെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു വർഗീയതയോട് കൂട്ടുചേരുന്ന സാംസ്കാരിക പ്രവർത്തകർക്കും മുഖ്യമന്ത്രിയുടെ വിമർശനം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമെന്ന നിലയിലേക്ക് മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബാബറി മസ്ജിദ് ഹിന്ദുത്വ വർഗീയവാദികളാൽ തകർക്കപ്പെട്ടത് നാം എല്ലാവരും ഓർക്കുന്ന കാര്യമാണ് അവിടെ തന്നെ കേന്ദ്രമാക്കി പിന്നെയും ഒരു വർഗീയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്താൻ കഴിയുമോ എന്ന് ഭരണ നേതൃത്വത്തിൻ്റെ കാർമ്മികത്വത്തിൽ ശ്രമങ്ങൾ നടക്കുന്നതും നാം കാണുകയാണ് സംസ്കാരം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ തോക്കെടുക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞത് ഹിറ്റ്ലറുടെ പിന്തുണക്കാരനാണ് അയാളുടെ മനോഭാവത്തിന് സാംസ്കാരികതയിൽ ഇടമില്ല ഇന്ന് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരിൽ ചിലർ വർഗീയതയുടെ രാഷ്ട്രീയത്തോട് അഭിമാനമായി കാണുമ്പോൾ ഈ ചരിത്രം ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയില്ല മന്ത്രിമാരായ സജി ചെറിയാൻ വി ശിവൻകുട്ടി എം എൽ എ വി ജോയ് ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു കൈളി ന്യൂസ് തിരുവനന്തപുരം